ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിവിടെ ഷിംല എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് നല്ല ഒരു കുഫ്രി. നമ്മളിപ്പോൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുഫ്രിയാണ്. അവിടെ നിന്നൊരു 10-20 കിലോമീറ്റർ താഴെയാണ് നമ്മുടെ ഹോട്ടൽ ഉള്ളത്. കാലത്തൊക്കെ ഒരു മോർണിംഗ് കോഫി കുടിച്ച് ഒരു കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല സ്മൂത്താണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് പിന്നെ അത്ര വലിയ സ്നോഫോൾ ഒന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റാണ്. ബിൽഡിങ്സൊക്കെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കണ്ട. ഒരു കുഞ്ഞുചെരുവിലാണ് നമ്മുടെ ഊട്ടി. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയാണ് അവിടെ ബിൽഡിംഗ് തുടങ്ങിയത്. അതേപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും. ഒരു മോർണിംഗ് കോഫി കഴിഞ്ഞ് നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് റീചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. അത്ര വലിയ കുഴപ്പമില്ലാത്ത ഒരു മീഡിയം ബഡ്ജറ്റ് ഹോട്ടൽ എന്നൊക്കെ പറയാം. ഹോട്ടൽ സത്യം പാരഡൈസ്. സത്യം പാരഡൈസ് ഇതാണ് നമ്മുടെ ഹോട്ടൽ. അവിടെ എല്ലാവരും പല പല റൂമിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും റീചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഫുൾ തയ്യാറെടുപ്പിലാണ്. ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ഡേ ഓഫ് ടൂർ ആണ്. ആ പിന്നെ ഹീറ്ററിന്റെ പ്രശ്നം മാത്രമേ മണാലിനേക്കാളും കുറച്ചുകൂടി തണുപ്പ് കുറവ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ ഞാൻ സലേ. അപ്പൊ ഗുഡ് മോർണിംഗ്. ഷിംലയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ താഴെയാണ് കുഫ്രി. അപ്പോൾ കുഫ്രിയിലേക്ക് മെയിനായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ യാക്കിൻ്റെ മേലെ കയറിയിട്ട് പോകണം എന്നാണ് പറയണത്. അപ്പോ യാക്കാണ്. ആ എന്താണ് ജംഷി പറയാനുള്ളത്? ഷിംലയിലേക്ക് വരുന്നെങ്കിൽ കുഫ്രി കാണാനുള്ള കുഫ്രിയില് സാർ യാക്കിന്റെ യാത്ര സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? യാക്കിന്റെ പുറത്താണ് ശ്യാമ് യാത്ര ചെയ്യുന്നത്. ഞങ്ങളൊക്കെ കുതിര പുറത്താ പോകുന്നത്. ഞങ്ങൾക്ക് യാക്കും കഴിയൊന്നും പറ്റില്ല. യാക്കിനെ കണ്ടു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ഹലോ, ദിസ് ഇസ് അവർ ടൂർ ഗൈഡ്. Is it adventurous or is it dangerous? No, it's adventure and it's safe. Not a dangerous, yeah. But when you do activities, you will enjoy it. Okay. Yeah, this we are going through this or horse? No, by horse. Horse, yeah. Okay, yeah. Horse. But a day. Yeah. Okay. Abo, number driver. ഒരു 0.3 കിലോമീറ്റേഴ്സ്, അതായത് 300 മീറ്റർ അകലെയാണ് ഇവിടെ നിന്ന് പോകാനുള്ളത്. അവരോട് ചോദിച്ചാല അഭിപ്രായം നമുക്ക് അങ്ങോട്ട് പോയി കേക്കാലോ. പറയൂ പറയൂ. ചെറിയൊരു കോഷൻ ഉണ്ട്, ഫോണ് പിടിച്ച് ഇങ്ങനെ കൂടി പോകുമ്പോ ചിലപ്പോ വീണ്ടും സാധ്യത. ഓക്കെ, സ്വന്തം ഫോണ് ബ്ലോഗ് ചെയ്യാ. നമുക്ക് പാഞ്ഞാലുണ്ടല്ലോ, ഇനി പാഞ്ഞാ ഊരി പോവും. ഊരി വീണാ വലിയ ഇറങ്ങാറോ. ശരി.
एक्सपीरियंस इन कुफरी कहने से बहुत अच्छा रहा. मैं काफी एंजॉय कर रहा हूँ. काफी बर्फ गिरी है यहाँ पर कल. इस टाइम बहुत अच्छा मौसम हो रहा है. काफी मजा आ रहा है. हम 12 लोगों का ग्रुप है. फैमिली मेंबर्स हैं. काफी अच्छा लगा. सवारी का वाटर बोट सवारी 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 अभी अभी पेंडिंग है मेरी. पेंडिंग है. ओके ओके थैंक यू. അപ്പോ അൽഫാൽ മറ്റേ ക്യാമറ സ്റ്റോപ്പ് കുതിരയുടെ ഇഷ്ടത്തിന് കുതിരയുടെ വഴിക്ക് പോവും. അതാണ് കുതിര സവാരി. കുതിരയുടെ സവാരിയാണ്, നമ്മുടെ സവാരിയല്ല. ആക്ച്വലി ഹോഴ്സ് റൈഡ് നമ്മളുടെ കഴിഞ്ഞിട്ട് ഏകദേശം ഗൈസ്. അപ്പോഴ് എല്ലാരും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലിൽ കണ്ടില്ലേ, കണ്ടില്ലേ ചാളി. എല്ലാ സാധനങ്ങളും ഉണ്ട് കുതിരയിലെ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോ അപ്പൊ ഇത് മഞ്ഞിട്ടിട്ട് കാലിട്ട് ഇറക്കലാണ് ഇവിടത്തെ മെയിൻ കണ്ടുപിടിച്ച പരിപാടിയാണ്. എല്ലാ സഞ്ചാരികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ ഒരു പ്രോസസ്. ഓക്കെ ഗൈസ്, സൈനിങ് ഔട്ട്. Let's go.